ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും 2047 സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന് അറിയാമോ? ആ ആളെയാണ് ഇപ്പോൾ NIA കണ്ണൂരിൽ നിന്നും പൊക്കിയെടുത്ത് പറഞ്ഞത്. ഭീമന്റെ അവിടെ ജാഫർ, തടിയന്റെ അവിടെ നസീർ, ഇതെന്ത് പേരുത്? ഇവരുടെയൊക്കെ പ്രവർത്തന ഫലമായി ഇവർക്ക് ഇവരുടെ ഗ്യാങ്ങുകൾ തന്നെ ചാർത്തി കൊടുക്കുന്ന പേരുകളാണിതൊക്കെ. ഇങ്ങനെ നമുക്കറിയാത്ത ഒരുപാട് പേരുകൾ ഇനിയും പുറം ലോകം അറിയാനുണ്ട്, കാണാനുണ്ട്. മാധ്യമങ്ങൾ വരട്ടെ, ചർച്ചയ്ക്കെടുക്കട്ടെ. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടിൻ്റെയോ SDPIയുടെയോ വിഷയമാണെങ്കിൽ മാധ്യമങ്ങൾക്ക് പോലും ഭയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതെവിടെയാ സംഭവം? കണ്ണൂര്. കണ്ണൂര്, നമ്മുടെ സ്വന്തം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഇത്രയും ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്ക് അരങ്ങൊരുങ്ങുകയാണ്. അവർക്ക് സേഫായി താമസിക്കാനുള്ള ഈറ്റില്ലം കണ്ണൂര് പോലെ കേരളക്കരയിൽ മറ്റെങ്ങുമില്ല. കണ്ണൂരിലെ ഒരു കുഞ്ഞുണ്ണിക്കരയിലാണ് അവരൊക്കെ. കാരണം കണ്ണൂരിൽ ഇപ്പൊ കേരളത്തിന്റെ മണ്ണിൽ എവിടെയൊക്കെ കുഞ്ഞുണ്ണിക്കര വേണമെന്നും എവിടെയൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനങ്ങൾ വേണമെന്നും അവരങ്ങ് തീരുമാനിക്കും. എന്നാലോചിച്ചോ, ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പ്രതി സവാദ് 13 ഒളിവിൽ കഴിഞ്ഞതും കണ്ണൂരിന്റെ മണ്ണിൽ അല്ലേ? ആരെങ്കിലും പിടിച്ചോ? ഹെയർ സ്റ്റൈല് മാത്രം ഒന്ന് മാറ്റി. പോപ്പുലർ ഫ്രണ്ടിന്റെ മെജോറിറ്റി മേഖലകളാണ് അവൻ താമസിക്കാൻ തെരഞ്ഞെടുത്തതെല്ലാം. കാസർഗോഡ് നിന്ന് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടി. എന്തായിരുന്നാലും ഇന്ത്യയിൽ ശരീരത്തിന്റെ നിയമം എന്താണെന്നും പ്രവാചകന്റെ പേരെഴുതിയാലുള്ള ശിക്ഷ എന്താണെന്നും കാണിച്ചു കൊടുത്തില്ലേ? ഞാൻ എന്താണ് നിനക്ക് നൽകേണ്ടത്? എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള, ഞാൻ എൻ്റെ നെഞ്ചോടെടുക്ക പിടിക്കുന്ന സമ്പാദ്യങ്ങൾ എൻ്റെ മക്കളാണ്. 8 ആരെയാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സവാദ് 2 മകളെ ചൂണ്ടിക്കാണിച്ചു. ശരി, നീ എടുത്തോ. അങ്ങനെ ഖദീജയെ സ്വന്തമാക്കി. ഓരോ സ്ഥലത്തും താമസിക്കാൻ തുടങ്ങി. ഒരു ജോലിയുമില്ല, പക്ഷേ കൂലിയുണ്ട്. ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള ജോലിയല്ലേ ചെയ്തത്? ഒറ്റത്തവണ ചെയ്താൽ മതി, ലൈഫ് ടൈം അതിൻ്റെ ഇൻകം വന്നുകൊണ്ടേയിരിക്കും. ഇൻകം വരുന്നത് റെഗുലർ ആയിരിക്കില്ല, ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കില്ല. കോടിക്കണക്കിന് പണം സവാദിന്റെ അക്കൗണ്ടിലേക്ക് വന്നു. അതിനെ രക്ഷിക്കാൻ ഫസൽ ഗഫൂറന്മാരുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ നിന്നാൽ നമുക്ക് രാജ്യം പിടിക്കാം എന്ന് പബ്ലിക്കിൽ പ്രസംഗിച്ചിട്ട് അയാളുടെ പ്രഭാഷണം NIA അന്വേഷിക്കുന്നതുവരെ ഫസൽ ഗഫൂറിനെ, ഇപ്പോൾ ഭീമന്റെ അവിടെ ജാഫറിനെ NIA കൊണ്ടുപോയതുപോലെ കൊണ്ടുപോകുന്നതുവരെ അദ്ദേഹത്തിനെതിരെയുള്ള ഈ ഒരു പ്രതിഷേധം നമുക്ക് തുടർന്നേ പറ്റൂ, അല്ലെങ്കിൽ ഈ നാടിനെ ഇവർ നശിപ്പിക്കും. ഇവർ സ്വൈരമായി ഈ നാട്ടിൽ വിഹരിക്കുകയാണെങ്കിൽ ധാരാളം ഭീമന്റെ അവിടെ ജാഫർമാരെ ഇവർ സൃഷ്ടിക്കും, തടിയന്റെ അവിടെ നസീർമാരെ ഇവർ സൃഷ്ടിക്കും, അബ്ദുൽ നാസർ മദനിമാരെ ഇവർ സൃഷ്ടിച്ചെടുക്കും. ഷാരൂഖ് സൈഫി ആലോചിച്ച് നോക്ക്, ഡൽഹിയിൽ നിന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ട്, ഷഹീൻബാഗ് സ്വദേശിയാണ്, ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ എലത്തൂരിലെ കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിന് തീവയ്ക്കുക പെട്രോൾ ഒഴിച്ച്. അവനെ രക്ഷപ്പെടുത്താൻ 5 രാക്ഷസന്മാർ അവതരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാക്ഷസന്മാർ, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാക്ഷസന്മാർ, പിന്നെ ഷാരൂഖ് സൈഫിയെ സംബന്ധിച്ചിടത്തോളം രക്ഷകന്മാർ, നമുക്ക് രണ്ടുമൊന്നു തന്നെ. അവതരിച്ചു, ബോഗി വലിച്ചു, അവന്റെ കയ്യിലുണ്ടായിരുന്ന 6 കൊണ്ട് രക്ഷപ്പെട്ടു. ഷർട്ട് കത്തി കരിഞ്ഞു പോയി, പുതിയ ഷർട്ട് കിട്ടി, പാന്റ് കിട്ടി, തിന്നാൻ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കിട്ടി, പോകാൻ റൂട്ട് മാപ്പ് കിട്ടി, സേഫായി മഹാരാഷ്ട്ര വരെ എത്തിച്ചു കൊടുക്കാൻ സംവിധാനങ്ങൾ ഒരുങ്ങി. എറണാകുളത്ത് തന്നെ അവൻ തീയിട്ട അതേ തീവണ്ടിയിൽ അവൻ കണ്ണൂര് വരെ സഞ്ചരിക്കാൻ അവന് സാധിക്കുവാണ്. അവൻ കണ്ണൂര് തന്നെ നേരം വെളുക്കുവോളം താമസിച്ചിട്ട് മഹാരാഷ്ട്രയിൽ എത്തുവാണ്. എങ്ങനെ? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? അതും കണ്ണൂര് തന്നെ.
ഇപ്പോഴിതാ പിടികിട്ട പുള്ളിയായ എൻഐഎ തീവ്രമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ജാഫർ ഭീമന്റെ വിടെ എന്ന വ്യക്തിയും കണ്ണൂര് തന്നെ ഉണ്ടായിരുന്നു. ഇനി എത്ര പേരെ കണ്ണൂരിൽ നിന്ന് ഇനി പൊക്കിയെടുക്കാനുണ്ടാകും? മറനീക്കി പിടികിട്ട പുള്ളിയായ സുകുമാര കുറുപ്പടക്കം ഒരു പക്ഷേ കണ്ണൂര് തന്നെ ഉണ്ടാകും, പോപ്പുലർ ഫ്രണ്ടിന്റെ കരങ്ങളിൽ തന്നെ ഉണ്ടാകും. ഏത് പിടികിട്ട പുള്ളിയെയും രക്ഷിക്കാനുള്ള രക്ഷാ കവചം ഇവർക്കിടയിൽ ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഫസൽ ഗഫൂറിന്റെ പ്രഭാഷണങ്ങൾ, അയാളുടെ പ്രവർത്തനങ്ങൾ, അയാളുടെ സജീവമായ സാന്നിധ്യം ഉറപ്പിക്കുന്ന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എന്തുകൊണ്ടാണ് കേരള സർക്കാർ അന്വേഷിക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലാകും. കാരണം ഇവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ കേരള സർക്കാരിന് പ്രത്യേകമായിട്ടുള്ള ചില പ്രോഫിറ്റുകൾ ഉണ്ടല്ലോ, ഉണ്ട്. കരിമണലിന്റെ വിഷയം മാത്രമല്ലേ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളൂ, അതിന്റെ പേരിൽ മകൾക്ക് കിട്ടിയ കോടികൾ മാത്രമല്ലേ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളൂ. മുസ്ലിം ഭീകരരാൾ എത്ര കോടി കിട്ടിയതിനും പുറത്തു വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അതുപോലെ ഒരു കുഴൽ നാടൻ തെളിവ് ശേഖരിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങി തിരിച്ചാൽ മതി, പലതും പൊങ്ങി വരും, പലതും പൊങ്ങി വരും. ഫസൽ ഗഫൂറിനെ എൻഐഎ അന്വേഷിക്കുന്നതുവരെ, എൻഐഎ അയാളുടെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നതുവരെ കേരളം കണ്ട ഏറ്റവും കൊടും ക്രിമിനലും ഭീകരനുമായ ഫസൽ ഗഫൂർ പിടിയിലാകുന്നതുവരെ കേരളത്തിന്റെ മതേതര മലയാളികൾ സംസാരിച്ചു കൊണ്ടേയിരിക്കണം അയാളെ കുറിച്ച്. കാരണം ഒരു 50 അബ്ദുൽ നാസർ മദനി ചേർന്നാൽ ഒരു ഫസൽ ഗഫൂർ അത്ര വിഷമാണ് അയാൾ. അയാളാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത്, സവാദിനെ 13 വർഷം കണ്ണൂര് സംരക്ഷിച്ചതിന് പിന്നിൽ അയാളാണ്. ഇപ്പോൾ ഭീമന്റെ ഇവിടെ ജാഫറിനെ സംരക്ഷിച്ചതിന് പിന്നിൽ അയാളാണ്, ഷാരൂഖ് സേഫിയെ സംരക്ഷിച്ചതിന് പിന്നിൽ അതാണ്. കാരണം ഇയാളാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാരെ വളർത്തിക്കൊണ്ടുവന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇത്തരം ഭീകരന്മാരെ ഒക്കെ ഈ കേരളക്കരയിൽ വളർത്തിയത്. അപ്പോൾ നമ്മളെ ക്യാപിറ്റൽ എന്നൊരു വിഷയമുണ്ടല്ലോ, ആരാണോ വളർത്തിക്കൊണ്ടുവന്നത് അവർ തന്നെയാണ് ഇവർ ചെയ്യുന്ന സകല മാന പാപങ്ങളുടെയും പിന്നണി. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചാൽ തന്നെയും അവരുടെ തന്നെ രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി ഐ ഇവിടെ പ്രവർത്തിക്കുമല്ലേ. ആ എസ് ഡി പി ഐക്ക് എന്തെങ്കിലും തരത്തിൽ വിലക്കുകൾ ഉണ്ടോ, വിലങ്ങുകൾ ഉണ്ടോ? ഇല്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വിദേശങ്ങളിൽ നിന്ന് അനധികൃതമായി പണമെത്തിയതും നാട്ടിലുണ്ടാക്കിയ ചില വിധ്വംസക പ്രവർത്തനങ്ങളും ഒക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞ 5 വർഷമായി കേന്ദ്ര ഏജൻസികൾ പലതും നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഇടയ്ക്ക് അടുത്തൊക്കെ ഫേസ്ബുക്കിലൊക്കെ പല പോപ്പുലർ ഫ്രണ്ടുകാരും പറയുന്നത് കേട്ടു ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന്. ആ പോപ്പുലർ ഫ്രണ്ടുകാരെ മുഴുവൻ, നേതാക്കളെ മുഴുവൻ കരുതൽ തടങ്കലിലാക്കി ചില വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പ്രഖ്യാപിച്ച ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കി. അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലൊട്ടാകെ അബ്ദുൽ സത്താർ എന്ന അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു. ഒരു ദിവസം കേരളത്തിൽ മാത്രം ഹർത്താൽ നടന്നു, ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ റെയ്ഡ് നടന്നിട്ടും ആകെ ഹർത്താൽ നടന്നത് കേരളത്തിൽ. കേരളത്തിലാണല്ലോ ഹർത്താൽ ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണ്. ഏത് ശങ്കരൻ പറഞ്ഞാലും ഏത് തോമരൻ പറഞ്ഞാലും കേരളത്തിൽ ഹർത്താലാണ്. കടകൾ അടയ്ക്കും, നിർബന്ധ പിരിവുകൾ നടത്തും, കേരളത്തിൽ അവർ ബസ്സിന് കല്ലെറിയും, പോലീസുകാരെ ആക്രമിക്കും, സർക്കാർ ബസ് വകകൾ നശിപ്പിക്കും. ഇതൊക്കെ വർഷങ്ങളായി നമ്മൾ കണ്ടു പരിചയിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് വലിയ പുതുമയൊന്നുമില്ല ആ കാര്യത്തിൽ. എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഈ കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ മൂവ്മെന്റ് മുഴുവൻ കേന്ദ്ര ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ പര്യവസാനം അവരുടെ നിരോധനത്തിലാണ് ഒതുങ്ങിയത്. ഞാൻ ഇന്നത് പറയുന്നത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഫസൽ ഗഫൂർ, ഫസൽ ഗഫൂറിനെ അറിയാത്തവരായി ആരും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം ചാനൽ ചർച്ചകളിലൊക്കെ തികച്ചും മതേതരവാദിയായി സംശുദ്ധനായി ഇരിക്കുന്ന ഒരാളാണ് ഈ ഫസൽ ഗഫൂർ. ഈ ഫസൽ ഗഫൂർ ഒരിക്കൽ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ചില വാചകങ്ങളുമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മീറ്റിംഗിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളോട് വളരെ വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങൾ, ആ പറയുന്ന കാര്യങ്ങൾ പറയുന്നു, പോപ്പുലർ ഫ്രണ്ടിനെ കഴിയൂ ഇന്ത്യയിൽ നേതാക്കളെ വളർത്തിയെടുക്കാൻ, അവരെ പരിവപ്പെടുത്തിയെടുക്കണം, വളർത്തിയെടുക്കണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊക്കെ നശിച്ചു പോകും. ആ നശിച്ചു പോകുമ്പോൾ പ്രാദേശിക പാർട്ടികൾ മാത്രമേ നിലവിലുണ്ടാകൂ. അതായത് ആ പ്രഭാഷണത്തിൽ തന്നെ ഫസൽ ഗഫൂറിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുകളുണ്ട്. നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടന, രാജ്യദ്രോഹ കുറ്റം ചെയ്തവർ, രാജ്യത്തിന്റെ ശത്രുക്കളുമായി ചേർന്ന് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാനും ജനാധിപത്യത്തെ തകർത്ത് മതാധിപത്യം സ്ഥാപിക്കാനും ശ്രമിച്ചവർ,
രാജ്യത്തിന്റെ അടിത്തറ ഇളക്കാൻ ശ്രമിച്ചവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ആ പ്രസംഗത്തിൽ തന്നെ വകുപ്പുണ്ടായിരിക്കെ എന്തുകൊണ്ട്? പ്രാദേശിക പാർട്ടികൾ നിലവിലുണ്ടാകുമ്പോൾ അതിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഒരു നിർണായക സ്ഥാനമുണ്ടാകും. 33% വരുന്ന മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിക്കും എന്നൊക്കെയുള്ള ഒരു പ്രസംഗം ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ ചേർത്ത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളെ ഒരുമിച്ചിരുത്തി ഫസൽ ഗഫൂർ നടത്തുന്നത് നമുക്കൊന്ന് കേൾക്കാം. 1980 ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ പുതിയ അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം എന്നാണ് പറഞ്ഞത്. അപ്പൊ RSS അവർ തമ്മിൽ ബന്ധം മനസ്സിലായി. ഒരു സന്തോഷമുണ്ട്, ഈ വിഷയം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഏറ്റെടുക്കണം. ഞാനോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരോ മാത്രം ശബ്ദമുയർത്തിയത് കൊണ്ട് കേരളം ചിന്തിക്കണമെന്നില്ല, കേരളം ഉണർന്ന് പ്രവർത്തിക്കണമെന്നില്ല. ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയെ ലോകം മനസ്സിലാക്കണം, അതിന് കേരളം ഒരു ഭാഗവാക്കായി മാറണം. ഇപ്പോൾ നമ്മുടെ ശബ്ദം കൊണ്ട് കുറച്ചെങ്കിലും ഒരു 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 സ്വീകാര്യത കിട്ടിയില്ലേ സമൂഹത്തിൽ? കാരണം കുറച്ചു പേരെങ്കിലും ഈ കഴുകനെ തിരിച്ചറിഞ്ഞില്ലേ? അതുപോലെ കൂടുതൽ ആളുകൾ തിരിച്ചറിയണം. കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഫസൽ ഗഫൂർ എന്ന ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയെ വലിച്ചു കീറി മുഖംമൂടി അഴിക്കണം. സോ 1980 ശേഷമുള്ള കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു. ദി കോൺഗ്രസ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി ദി ബി ടീം ഓഫ് ദി ബിജെപി RSS. ഒരു കാര്യം കൂടെ പറയട്ടെ, ഫസൽ ഗഫൂറിന്റെ ഒരു പ്രൈം മിനിസ്റ്റർ ആകാനുള്ള മോഹമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടുകൂടി നരേന്ദ്രമോദി സർക്കാർ തകർത്തത്. അപ്പോൾ പിന്നെ നരേന്ദ്രമോദി സർക്കാരിനെ എന്തെങ്കിലും രൂപത്തിൽ പൂമാലയിട്ട് സ്വീകരിക്കാനോ രാജ്യത്തിന്റെ വളർച്ചയെയും പുരോഗതിക്കും ഏത് രൂപത്തിലുള്ള സംഭാവനയാണ് BJP ചെയ്യുന്നതെന്നോ പറയാനോ ഫസൽ ഗഫൂർ തയ്യാറാകുമോ? ഒരു പ്രൈം മിനിസ്റ്റർ ആകാനുള്ള സാഹചര്യമല്ലേ ഇല്ലാതായത്? മലയാളം കഴിഞ്ഞു, വ്യത്യസ്തമായ ഭാഷകളിൽ താൻ വൈവിധ്യം ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് വൈദഗ്ധ്യം നേടിയ ആളാണ് എന്ന് കൂടി കക്ഷിക്കുന്നു തെളിയിക്കണം. കേരള ഡോമിനന്റ് പാർട്ടി CPM വോട്ട് ഷെയർ 32%. ദേ ആർ മുസ്ലിം വോട്ട് 26%. അദ്ദേഹം ഇത് പറയുന്നത് ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രോഗ്രാമില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രോഗ്രാമിനല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ ബാനറാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ പിന്നിൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പൊ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ വന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ, ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ ഇയാൾ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനല്ലേ? കാരണം പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം കേരളക്കര നിൽക്കണമെന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ നിൽക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? കേരളത്തിലല്ലാതെ ഇതുപോലെയുള്ള ഭീകരന്മാരെ ആരെങ്കിലും മതേതര ചാനലുകളിൽ വിളിച്ചിരുത്തി ഇവനെ കൊണ്ട് മതേതരത്വം പറയിപ്പിക്കോ? ഇവന്റെ വായിൽ നിന്നും തീവ്രവാദവും ഭീകരതയും അല്ലാതെ ഏതു മതേതരത്വം വരാനാണ്? 26%. മുലയം സിംഗ്ജി ഓർ നിജ 22%. മായാവതി ആകെ. So this means ye hai golden, ye hamara mauka hai, this is a golden opportunity. Kerala muslimgalukku mathramalla indiyile muslimgalukku koodi ethum suvarna kaalagattamana adu manasilakkilengil seriyavum. Endana national partygal tharu tarippramayi poveyum jaathiyude adisthanathilulla pradeshiya partygal varigeyum cheyumbol 30% koodal CPM nadakkalla aarkku indiyil kittan povunnilla ennu sthithi visheshamam variyam. Athathulla sthithi visheshamam varumbo muslim samudayam pinnotta samudayangal oru groupil kooda koodiyam avarku adhyarathil varanam. Malayaligalodaan iddeham prabhashanam nadathunathu. മുലായം സിംഗ് പീച്ചേ ഹേ, എന്താ മുലായം സിംഗ് പിച്ചേ എടുക്കുകയാണെന്ന മലയാളികൾ മനസ്സിലാക്കേണ്ടത്? മായാവതി ആകെ ഹേ, എന്താ അവർ അഗതിയാണെന്ന്? ഇദ്ദേഹത്തിന് മലയാളം അറിയായിട്ടല്ല, ഒരുപാട് ഭാഷകളിൽ നൈപുണ്യം നേടിയ ആളാണ് ഞാൻ, അതുകൊണ്ട് ഏത് ഭാഷയും അപമാനമാടാൻ എനിക്ക് കഴിയും. അദ്ദേഹത്തിന്റെ ആ വൈദഗ്ധ്യം തെളിയിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ. തമിഴ്നാട്ടിലെ പറയുന്ന പോലെ തമിഴ്നാടിനെ പറ്റി ചൊല്ലിരുത്ത് നമ്മൾ അൻപത് എന്നാ ചൊല്ലിരുത്താ തരുമാ എങ്ങൾ തോളിലേറ്റിത്താൻ DMK വന്നിരുന്നു. ശരി, ഒരു സാദിഖ് പാസാപ്പേരുന്നാണ് എനിക്ക് തരും, വേറൊരു ലീഡർ യാരുത്ത് തമിഴ്നാട്ടിൽ 15 ഭീകരരിരിക്കുന്ന ഒരു വേദിയിൽ ഇയാളെ കൊണ്ടുപോയി നിർത്തുക. മുമ്പിലിരിക്കുന്നതെല്ലാം പോപ്പുലർ ഫ്രണ്ട് ഭീകരരായിരിക്കട്ടെ, ഇയാൾ ഇതിനല്ല ഇതിനപ്പുറവും പറയും. ഈ രാജ്യത്തെ മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കാൻ, ഈ രാജ്യത്തെ തകർക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ താൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കാനും ഇവർ മടിക്കില്ല. കാരണം പോപ്പുലർ ഫ്രണ്ട് ഭീകരർ എന്തിനാണ് തുർക്കിയിലേക്ക് പോയത്?
അവരും എർദോഗാനും തമ്മിൽ എന്താണ് ബന്ധം? പാകിസ്ഥാനിലെ ഭീകര നേതാക്കളെ എന്ത് ഇവർ കണ്ടു? ഐസിസ് ഭീകരരുമായി പോപ്പുലർ ഫ്രണ്ടിന് എന്താണ് ബന്ധം? ഈ രാജ്യത്തെ തകർക്കാൻ, ഈ രാജ്യത്തിന്റെ അടിസ്ഥാനം തോണ്ടാൻ ഉള്ള തന്ത്രം മെനയുകയായിരുന്നു അവർ. അതുകൊണ്ട് ആദ്യം പിടിക്കപ്പെടേണ്ടത് ഈ ഭീകരനാണ്. നന്ദി.